വളരെ പ്രയോജനകരമായ ചില വ്യക്തികളുടെ ജീവിതങ്ങളെക്കുറിച്ചാണല്ലോ എബ്രാഹ് ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചിന്തിക്കുകയും പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പല പ്രശ്നങ്ങളും ദൈവത്തിലുള്ള വിശ്വാസത്താൽ പരിഹരിച്ചതായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച രാഹാബ് അത് വളരെ നല്ലൊരു ഉദാഹരണമാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവവഴികളിൽ മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുക്കുകയും ചെയ്ത ഒരു വിതീയ സ്ത്രീ വളരെ ലജ്ജാകരമായ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ തന്നെയും തന്റെ ജീവിതത്തെ അപകടത്തിലാക്കി അവൾ ദൈവത്തിൽ വിശ്വസിച്ചു വേണ്ടി പ്രവർത്തിച്ചു എബ്രായ ലേഖകൻ ഇതുപോലെയുള്ള അനേകരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഒടുവിൽ പറയുകയാണ് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇനി എന്തു പറയുന്നുണ്ടു ഗിദ്യോൻ ബാരാഖ് സിംഷോൻ ഇബ്താഹ് ദാവീദ് എന്നിവരെയും ഷമുവൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കും അതും കൂടി ഒന്ന് വിവരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖകനിലൂടെ ഈ വിശ്വാസവീരന്മാരെ ദൈവം എപ്രകാരം കാണുന്നു എന്ന് എഴുതിയിരിക്കുകയാണ് ഇവരിൽ പലരെയും നാം നമ്മുടെ ദൃഷ്ടിയിലൂടെ കണ്ടാൽ അവരെക്കുറിച്ച് പറയുവാൻ പോലും ചർച്ച ചെയ്യുവാൻ പോലും മടിക്കും ഉദാഹരണത്തിന് റാഹാബ് ദാവീദ് സിംഷോന് എന്നാൽ ദൈവം നോക്കിയപ്പോൾ അവരിൽ ഉന്നതമായ വിശ്വാസത്തിന്റേതായ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നാം മാനുഷികമായി ഉന്നതരെന്ന് കണ്ടതായ പലരെക്കുറിച്ചും വളരെ കുറച്ചു മാത്രമേ പരിശുദ്ധാത്മാവ് അഭിപ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ നാം പ്രകീർത്തിക്കുന്ന പലരെക്കുറിച്ചും പറഞ്ഞിട്ടുപോലുമില്ല മനുഷ്യന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ലോകപ്രകാരം എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലുതെന്ന് മനുഷ്യൻ കൊട്ടിഘോഷിക്കും അതുകൊണ്ട് തന്നെ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലരും അവിടെ പ്രശംസിക്കപ്പെടുന്നത് കണ്ട് അത്ഭുതപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം തന്നെ ഇവിടെ ഒരുപാട് കൊട്ടിഘോഷിച്ചതായ ലക്ഷ്യങ്ങളെ കൂട്ടിവരുത്തി പ്രസംഗിച്ചതായ പലരും ഈ പറഞ്ഞതുപോലെ പ്രശംസിക്കപ്പെടാതിരിക്കുന്നതും കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും അതുകൊണ്ടാണ് പൗലോസ് കൊരിന്തിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ പ്രവർത്തനം വൈക്കോലും പുല്ലും ഇതുപോലെയുള്ള കണ്ടാൽ വലുതെന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യരുത് പിന്നെയോ പൊന്ന് വിലയേറിയ കല് രത്നങ്ങൾ ഇതുകൊണ്ടൊക്കെ വേണം ചെയ്യുവാൻ നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ വാക്കുകളെക്കുറിച്ച് നമ്മുടെ ചിന്തകളെക്കുറിച്ച് നാം എപ്പോഴും വിലയിരുത്തുന്നത് നല്ലതാണ് ഇവിടെ പറയുകയാണ് ഇനി ഞാൻ എന്തു പറയേണ്ടു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പഴയ നിയമ ചരിത്രത്തിൽ ലേഖന എഴുത്തുകാരൻ എത്തിച്ചേർന്നു ഏതു വഴിക്ക് തിരിഞ്ഞും വിശ്വാസവീരന്മാരെ ചൂണ്ടിക്കാണിക്കുവാൻ അവന് കഴിയും അനേകം സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ വിശ്വാസം എങ്ങനെ പ്രായോഗികമായിരുന്നു എന്ന് എബ്രാലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഒരു പട്ടിക നമുക്ക് തന്നിട്ട് അവരെക്കുറിച്ച് വിശദീകരിക്കുവാൻ തനിക്കിനിയും കഴിയയില്ല എന്ന് വ്യക്തമാക്കുന്നു എന്നാൽ അവരെല്ലാം ഈ അധ്യായത്തിൽ ഉൾപ്പെടേണ്ടവരാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ആ വ്യക്തികളിൽ വിശ്വാസത്തിന്റെ പോരാട്ടം നാം കാണുന്നു അവരിൽ ആരെക്കുറിച്ചും വിശദമായി പറഞ്ഞിട്ടില്ല ഞാൻ മുപ്പത്തിരണ്ടാം വാക്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ ഗിദിയോനെക്കുറിച്ചും ബാരാഖിനെക്കുറിച്ചും ഷിംഷോനെക്കുറിച്ചും ഇബ്താഹിനെക്കുറിച്ചും ദാവിദിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഷമുയലിനെക്കുറിച്ചും പറയുന്നുണ്ട് അവരിൽ ആരെക്കുറിച്ചും വിശദമായി പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാവർക്കും പൊതുവായി ഒരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഭരണകർത്താക്കളായിരുന്നു നോക്കണേ ഗിതയോൻ ബാരാഖ് ശിംഷോൻ ഇബ്താഹ് ഷമുവൽ ഇവരെല്ലാം ന്യായാധിപന്മാരും ദാവീദ് ഒരു രാജാവുമായിരുന്നു ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാൻ ദാവിദിനെ കുറച്ചൊന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നല്ലേ ഇവരെല്ലാവരും ഭരണം നടത്തുന്നവരായിരുന്നു അവരെല്ലാവരും ദൈവത്തിനുവേണ്ടി ഒരു യുദ്ധത്തിലേർപ്പെട്ടിരുന്നു അവരിൽ ഓരോരുത്തരും വിശ്വാസത്താൽ ആ യുദ്ധം ജയിക്കുകയും ചെയ്തു ഇവരിൽ ഓരോരുത്തരെയും കുറിച്ച് വിശദമായി ചിന്തിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല പഴയ നിയമം പഠിച്ചപ്പോൾ ഇവരിൽ ഓരോരുത്തരെ കുറിച്ചും വിശദമായി നാം പഠിച്ചതാണല്ലോ ന്യായധീപന്മാരുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ ശമ്പുലിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ ഈ വിശദമായ പഠനം നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ അല്പസമയം ഗീതയോനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ ബലഹീന വിശ്വാസമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അത് ഗീതയോനായിരുന്നു എന്റെ അഭിപ്രായം പറഞ്ഞാൽ റാഹാബ് എന്ന വേശ്യക്കുണ്ടായിരുന്ന വിശ്വാസം പോലും ഈ ഗീതയോൻ ഉണ്ടായിരുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു ഗിതയോൻ ഒരു ബലഹീന മനുഷ്യനായിരുന്നു വളരെ കുറച്ച് വിശ്വാസം മാത്രമുള്ള വ്യക്തിയായിരുന്നു ഗിതയോൻ ഞാനത് പറയാൻ കാരണം ഈ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്ന മിത്യാനിയർ ഇസ്രായേൽ ദേശം പിടിച്ചപ്പോൾ ഗിതയോൻ ഒരു ന്യായാധിപനായിരുന്നു എബ്രായർക്ക് തങ്ങളുടെ നിലം കൊയ്യുന്നതിനുപോലും സാധിച്ചിരുന്നില്ല കൃഷിയിറക്കി കൊയ്ത്തിന് പാകമാകുമ്പോൾ മിത്യാനിയർ വന്ന് അത് എടുത്തുകൊണ്ടുപോകും ഭയാനകമായ അന്തരീക്ഷം ഒരു അരക്ഷിതാവസ്ഥ ഗിതയോനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ മുന്തിരിച്ചക്കിനരികെ കറ്റം എതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇത് പ്രത്യേകം വായിച്ചു നോക്കിക്കട്ടെ ഗിതയോൻ വാസ്തവത്തിൽ അവിടെയല്ലായിരുന്നു ആയിരിക്കേണ്ടത് കാരണം ധാന്യം സാധാരണയായി കുന്നിൻ മുകളിൽ കൊണ്ടുപോയി കാറ്റിൽ പതിർവീശയുകയാണ് ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ കൊയ്യാനും മെതിക്കാനും അന്ന് മെഷീനില്ലായിരുന്നു പോലെ കാറ്റ് യാന്ത്രികമായി അല്ലെങ്കിൽ ഫാനൊക്കെ വെച്ച് ഉണ്ടാക്കാനും അന്ന് സാധിക്കുമായിരുന്നില്ല ആ ദേശത്ത് ഉച്ചതിരിഞ്ഞാണ് സാധാരണ കാറ്റ് ലഭിച്ചിരുന്നത് എന്നാൽ ഗിതയോൻ ഒരു ഭീരുവായിരുന്നു അവൻ ധാന്യം കുന്നിന്റെ താഴെ മുന്തിരിച്ചക്കിന് അരികത്ത് കൊണ്ടുപോയി മെതിച്ചുകൊണ്ടിരുന്നു മുന്തിരിച്ചക്ക് അക്കാലത്ത് കുന്നിന് താഴെയായിരുന്നു താഴ്വരയിൽ എന്നാൽ ഈ മെതിക്കളം കുന്നിന്റെ മുകളിലും ഇപ്പോൾ അവൻ ചെയ്യേണ്ടതിന്റെ നേരെ തിരിച്ചു ചെയ്യുന്നതിന്റെ കാരണം തന്നെ ആരും കാണരുത് എന്ന ചിന്ത കൊണ്ടായിരുന്നു അതായിരുന്നു അവന്റെ ഉദ്ദേശം നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഗിതയോൻ ധാന്യം ഉയർത്തി എറിയുന്നത് കാണാം കണ്ടിട്ടുണ്ടാകുമല്ലോ ധാന്യം മെതിച്ചതിനു ശേഷം പതിർ മാറ്റുവാനായി ശ്രമിക്കുന്നത് എന്നാൽ പതിര് അകറ്റിക്കളയാനുള്ള കാറ്റ് അവിടെയില്ല അതുകൊണ്ട് തന്നെ ഈ പതിരും കച്ചിപ്പൊടിയും കച്ചിത്തുരുമ്പും എല്ലാം അവന്റെ കഴുത്തിലും തലയിലും ആകുന്നു വന്ന് വീഴുന്നത് കാറ്റുണ്ടെങ്കിൽ അത് പറന്നുപോകും ധാന്യം മാത്രം അവിടെ വീഴുമായിരുന്നു എന്നാൽ ഇപ്പോഴെല്ലാം കൂടി അവന്റെ തലയിലേക്ക് വീഴുക അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി പോയിട്ടില്ല എങ്കിൽ അത് പോയിട്ടുള്ളവരോടൊന്ന് ചോദിക്കുകയോ അല്ല അതിന്റെ സുഖം അറിയണമെങ്കിൽ ഒന്ന് ചെയ്യുകയോ ചെയ്താട്ടെ അസഹനീയമായ ഒരു അനുഭവം നിരാശാജനകമായ ഒരു അന്തരീക്ഷം കാരണം ഒന്നും ചെയ്യാൻ സാധിക്കില്ല കഷ്ടപ്പെട്ട് കാത്തിരുന്ന് വിളവെടുത്തതാ അത് മിധ്യർ കൊണ്ടുപോകാതെ അവൻ സൂക്ഷിച്ച് ഇപ്പോൾ ഈ കൊയ്ത്തിന്റെ സമയം വരെയായി ഈ കൊയ്ത്ത് കഴിഞ്ഞപ്പോഴും ഈ അസഹനീയമായ അവസ്ഥ ആ അവസരത്തിലാണ് യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ വിളിക്കുകയാണ് അല്ലയോ പരാക്രമശാലിയെ എന്ന് ഒന്ന് ശ്രദ്ധിച്ച ഭാഗം വായിച്ചാട്ട് വാസ്തവത്തിൽ ഗീതയോന് യോജിച്ച അഭിസംബോധനയെ അല്ലായിരുന്നു അത് അവന് തന്നെ അറിയാം താൻ പേടിച്ചിരിക്കുകയാണ് ഈ വിളി കേട്ടപ്പോൾ തന്നെ അവൻ പേടിച്ചുപോയി കാണും ദൂതൻ തന്നോടാണ് സംസാരിക്കുന്നതെന്ന് അവൻ ചിന്തിച്ചുമില്ല അവൻ പെട്ടെന്ന് പുറകോട്ട് നോക്കിക്കാണും ആരോ വന്നു എന്ന് അവൻ തലയുയർത്തിയിട്ട് ഞാനാണോ എന്ന് ചോദിച്ചു കാണും ഞാൻ ചിന്തിക്കുന്നത് അവൻ ഏറ്റവും വലിയ ഭീരുവായിരുന്നു അക്കാര്യം സമ്മതിപ്പാൻ അവൻ തയ്യാറുമായിരുന്നു എന്ത് ആ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ട ഈ വ്യക്തി അവൻ പരാക്രമശാലിയും അവൻ ചോദിച്ചു കാണും ഞാനോ ഞാൻ എന്റെ കുടുംബത്തിലെ തന്നെ ഏറ്റവും ചെറിയവനാണ് ഞാൻ ഒന്നുമല്ലാത്തവനാണ് എന്നാൽ ദൈവം അവനോട് ഇപ്രകാരം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നീ ഒന്നുമല്ലാത്തവനായതുകൊണ്ട് തന്നെ നീ എന്നെ വിശ്വസിക്കണം നീ എന്നെ വിശ്വസിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം ഈ മനുഷ്യന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ തുടങ്ങിക്കാണും പിന്നെ നാം വായിക്കുന്നത് മുന്നൂറാളുകളെ കൊണ്ട് ഈ വലിയ ശത്രുവായിരുന്ന മിത്യാന്യരുടെ മേൽ അവൻ വിജയം നേടുവാൻ കഴിയുന്നതുവരെ അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചതായി നാം കാണുന്നു ഇതേ ഒൻ്റെ ജീവിതത്തിൽ വിശ്വാസം പ്രാവർത്തികമായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ഉന്നതമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ നിരാശപ്പെട്ടും ഭാരപ്പെട്ടു വിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ഗീതയോന്റെ ജീവിതം താങ്കൾക്കൊരു വലിയ പ്രോത്സാഹനമാകട്ടെ ഭയപ്പെട്ടിരുന്ന പരാജയപ്പെട്ടിരുന്ന നിരാശപ്പെട്ടിരുന്ന ഗീതയോനെ തേടിവന്ന് ശക്തീകരിച്ച ദൈവം കർത്താവിന്റെ ശുശ്രൂഷയാണെങ്കിൽ അത് വലിയ ആർഭാടമായും ഒച്ചപ്പാടോടുകൂടി നടക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ഇന്ന് പല വിശ്വാസികളും കരുതുന്നുണ്ട് നാം ലോകത്തേക്കാൾ ഒട്ടും കുറയാൻ പാടില്ലല്ലോ കുറയണ്ട എന്നാൽ ആ വിധത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിനുവേണ്ടി ഏറ്റവും വലിയ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് വ്യക്തികളിലും ചെറിയ സംഘടനകളിലും കൂടിയാകുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് താങ്കൾക്കുണ്ടാകുന്നുവെങ്കിൽ മുൻവിധി കളഞ്ഞ് ഗൌരവമായി ചിന്തിച്ചാട്ടെ വലിയ പ്രചാരമൊന്നും ലഭിക്കാത്ത എത്രയോ ആളുകൾ ദൈവത്തിനുവേണ്ടി ശ്രേഷ്ഠമായ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ളവർ പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമാണ് ലോകമറിയുന്നത് ഇത്ര മഹത്തമായ ഒരു ശുശ്രൂഷ അവർ ചെയ്തു എന്ന് ഇന്നും ം ഗിതയോന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് അവർ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അവരുടെ മീറ്റിംഗിനെ പരസ്യം ചെയ്യുവാൻ ആളുകളോ അതിന് പണം ചെലവഴിക്കുവാൻ വ്യക്തികളോ സംഘടനകളോ വരില്ല എന്നാൽ തന്നെ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന് ഒന്നുമല്ലാത്തൊരു വ്യക്തിയെ ഉപയോഗിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ാണ് ദൈവം തന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ അഗോചരമായ വഴികളിൽ കൂടിയാകുന്നു എന്ന് മറക്കരുത് എബ്രായ ലേഖന എഴുത്തുകാരൻ ഗിതയോൻ ബാരാഖ് ശിംഷോൻ എന്നിവരെക്കുറിച്ചും സൂചിപ്പിക്കുന്നു ഞാനായിരുന്നെങ്കിൽ ശിംഷോനെ ഇതിൽ ഉൾപ്പെടുത്തുമായിരുന്നോ എന്ന് തോന്നുന്നില്ല അവന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ചോദ്യം ഉണ്ടല്ലോ ഇല്ലേ സിംഷോൻ തികഞ്ഞ പരാജയമായിരുന്നു എന്നാൽ സിംഷോന്റെ ജീവിതത്തിൽ നിന്നും ഒരു വലിയ പാഠം നമുക്ക് പഠിക്കുവാൻ സാധിക്കും അവൻ ദൈവത്തെ വിശ്വസിച്ചിരുന്നു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വരികയും ഇസ്രായേൽ ജനത്തെ അവൻ വിടുവിക്കുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും അവൻ തന്റെ ജോലി പൂർത്തീകരിച്ചിരുന്നില്ല എഴുത്തുകാരൻ ഇപ്താഹിനെക്കുറിച്ചും ദാവിദിനെക്കുറിച്ചും സൂചിപ്പിച്ചിരിക്കുന്നു ശമുവേലിനെയും പ്രവാചകന്മാരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സമയക്കുറവ് മൂലം എല്ലാവരെയും സൂചിപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നു ഈ മനുഷ്യരെല്ലാം എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ഇനിയും നോക്കാം അവരുടേത് വിശ്വാസത്തിന്റെ ഒരു പോരാട്ടം അഥവാ വിശ്വാസത്തിന്റെ യുദ്ധമായിരുന്നു ആ യുദ്ധം ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ അവർ പോരാടിയതിനാൽ വിജയം ദൈവം അവർക്ക് നൽകി നമ്മുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതവും ഒരു വലിയ പോരാട്ടമാകുന്നു എന്ന് മറക്കരുത് ഈ പോരാട്ടത്തിൽ ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ നമ്മുടെ ആൾബലം കൊണ്ടോ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല ഈ പോരാട്ടത്തിൽ ജയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഒന്നുകൊണ്ട് മാത്രമാണ് വേറൊരു കാര്യം ഓർക്കണം നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനോടുമല്ല ഒരു സംഘടനയോടുമല്ല ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് പോരാട്ടമുള്ളത് സകല ദുഷ്ടതയുടെയും ഉടമസ്ഥനായ പിശാജിനോടാണ് ഈ പിശാജിനോടുള്ള പോരാട്ടത്തിൽ ഒരിക്കലും നാം മനുഷ്യനോട് എതിർത്ത് നിൽന്നാൽ യാതൊരു പ്രയോജനവുമില്ല അത് കണ്ട് പിശാജ് ചിരിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നാം പോരാട്ടത്തിൽ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ കാണിക്കും നമ്മുടെ യഥാർത്ഥ പോരാട്ടം എന്താകുന്നു അവൻ നമ്മെ ആ വഴിക്ക് നടത്തുകയും ചെയ്യും ഇനിയും മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സിംഹങ്ങളുടെ വായ അടച്ചു എന്ന് പറയുന്നത് ദാനിയലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ദാനിയലിന്റെ പേരിവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദാനിയൽ അവൻ സിംഹക്കുഴിയിലെറിയപ്പെട്ടപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചു നാം ദാനിയലിന്റെ പുസ്തകം പഠിച്ചപ്പോൾ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചതാണല്ലോ അവന്റെ വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയത്താൽ സിംഹങ്ങൾ അവന് യാതൊരു കേടും വരുത്തിയില്ല ഇതാണ് വിശ്വാസത്തിന്റെ പോരാട്ടം ഇവരെല്ലാം വിജയികളുമായിരുന്നു ഇനിയും വിശ്വാസത്തിന്റെ വിശാലതയാണ് നാം കാണുന്നത് വിശ്വാസം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നു ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തും മാത്രമല്ല ഓർത്തോണം ചിലർ ചിന്തിക്കും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് വിശ്വാസം ആവശ്യമെന്ന് ഞാൻ പറയട്ടെ അതിനേക്കാൾ കൂടുതൽ വിശ്വാസം നമുക്ക് ആവശ്യം സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കാനായിട്ടാണ് പ്രശ്നം ഉള്ളപ്പോൾ നാം ദൈവത്തിൽ കൂടുതൽ അടുത്ത് ചെല്ലും എന്നുള്ളത് സത്യമാണ് എന്നാൽ പ്രശ്നം ഒന്നുമില്ലാത്തപ്പോൾ നാം നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിക്കാറില്ലേ അത് നമ്മെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി എന്ന് ഏലിയ പ്രവാചകൻ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊടുത്ത സറാഫാത്തിലെ വിധവയെ ഓർക്കുന്നുവല്ലോ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ വരെയുള്ള വാക്യങ്ങൾ എന്നാൽ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഇവിടെ രക്തസാക്ഷികളായി തീർന്ന ആളുകളെയാണ് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷികളായി തീർന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ഇവിടെ വേറെ ഒരു കൂട്ടം ആളുകളെയാണ് കാണുന്നത് അവർ രണഭൂമിയിൽ വലിയ വിജയം വരിച്ചവരല്ല അവരുടെ ജീവിതം വലിയ കാഴ്ചക്കാരുടെ മുമ്പാകെ പ്രകടിപ്പിച്ചില്ല ദൈവത്തിനുവേണ്ടി വലിയ മത്സരങ്ങളൊന്നും അവർ നേടിയെടുത്തില്ല അവരെക്കുറിച്ചാണ് വേറെ ചിലർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ് ദൈവത്തിന്റെ വീരന്മാർ അവർക്ക് പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് എന്നിവ അനുഭവിക്കേണ്ടി വന്നു അവർ കല്ലേറേൽക്കുകയും ഈർച്ചവാളാൽ അറുക്കപ്പെടുകയും ചെയ്തു യശയ്യ പ്രവാചകനാണ് ഈർച്ചവാളാൽ അറുക്കപ്പെട്ടത് എന്ന് ജെറോം എന്ന സഭാപിതാവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് പാരമ്പര്യ വിശ്വാസം മാത്രമാണ് നമുക്കതിന് വ്യക്തമായ തെളിവില്ല ഒരു കാര്യം ആ ക്രൂരവും ഭീകരവുമായ മരണം സഹിച്ചത് ആരാകുന്നു എന്ന് നാം അറിയുന്നില്ല അതെ മറ്റുള്ളവർക്കും പരിശോധനകളും പരീക്ഷകളും ഉണ്ടാകുകയും വാളാൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങളിൽ വിജയങ്ങൾ നേടിയതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പൗര സംസാരിക്കുന്നത് അവർ എപ്രകാരം രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു അവർ വാളിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഇവിടെ മുപ്പത്തിയേഴാം വാക്യത്തിൽ മറ്റവർ വാളാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു ഇതെങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിശ്വാസത്താൽ അതിൽ നിന്നും രക്ഷപ്പെടുകയല്ല വേണ്ടത് എന്നാൽ ഇവിടെ അനേകരും കൊല്ലപ്പെട്ടു അപ്പോൾ അത് വിശ്വാസമായിരുന്നോ ഒരു കൂട്ടർ വിശ്വാസത്താൽ വാളിൽ നിന്ന് രക്ഷപ്പെട്ടു മറ്റൊരു കൂട്ടർ വിശ്വാസത്താൽ വാളാൽ കൊല്ലപ്പെട്ടു ഇവിടെ വീണ്ടും നാം ഒരു വിഷമം പിടിച്ച വലിയ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് നീതിമാൻ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണല്ലോ അതുകൊണ്ട് ഇന്ന് ഞാനത് കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കുവാൻ സാധിക്കും എന്തുകൊണ്ട് നീതിമാനായ ഒരു വ്യക്തി കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ സാഹചര്യമായിരിക്കാം ഇപ്പോഴുള്ളത് ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ ഒരിക്കലും താങ്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ദൈവം അനുവദിച്ചും ദൈവം അറിഞ്ഞും വരുന്നതൊക്കെ താങ്കളുടെ നന്മയ്ക്കാകുന്നു ഇതുമാത്രം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ